കൃഷ്ണാഗുരു ആയിരപ്പാശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. എന്തൊരു ഭംഗിയുള്ള കളപ്പ ചാർത്ത അറിയോ ചാർത്തിരിക്കണത്? പൊട്ടക്കുഴി വാസുദേവയ്ക്കനാ ചാർത്തിരിക്കണത്. അസലായിട്ട് ചാർത്തിട്ടുണ്ട്. നല്ല തടിച്ചിട്ടുണ്ട്, മിണ്ടുമിടുക്കനായിട്ടൊരു ഉണ്ണി. ഓടക്കുഴൽ വിളിച്ചും കൊണ്ടാണ് നിൽക്കണത്. കാല് പിണച്ചു വെച്ചിട്ടുണ്ട്. ചെറിയ മിടുക്കനായിട്ടൊരു ഉണ്ണീനാണ് ചാർത്തിരിക്കണത്. കാലുമില്ലാതെ ആ കുഞ്ഞിത്തളകൾ കെട്ടിയിട്ടുണ്ട്. അത് നല്ല തിളക്കുണ്ട് കേട്ടോ. അരയിൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. പൊന്നിങ്കിങ്ങിണി കുമ്പയോട് ചേർന്ന് തടിച്ചിട്ടുണ്ട് ഒരു ഉണ്ണിയല്ലേ. ഈ വെണ്ണയും പാൽപ്പായസവും പാലടയും പഴപ്രഥമനും എല്ലാ ത്രിമധുരം ഒക്കെ ഇങ്ങനെ കഴിച്ച് വെണ്ണയും ഒക്കെ കഴിച്ചിട്ട് നല്ല സന്തോഷത്തിൽ തടിച്ചിട്ടുണ്ട് ഒരു മിടുക്കനാണ് കേട്ടോ. ആ ഉണ്ണിയുടെ കുമ്പേമ്മിനോട് പറ്റിക്ക് ഇങ്ങനെ കിടക്കണ്ടേ. കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന ഒരു വളയം പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. ഒക്കെ നല്ല ഭംഗിയുണ്ട്. കോടക്കുഴൽ വിളിച്ചും കൊണ്ടാണ് നിൽക്കുന്നത്. തോളത്ത് രണ്ട് ഗോപികൾ വെച്ചിട്ടുണ്ട്. കൈവളകൾ ചാർത്തിയിട്ടുണ്ട്. ഒക്കെ കാണാൻ നല്ല തിളക്കുണ്ട് കേട്ടോ. തോളത്ത് രണ്ട് ഗോപികൾ, ചെവിയിൽ രണ്ട് ഗോപി സ്വർണ്ണ ഗോപികൾ, നെറ്റിയിലൊരു ഗോപി. മുഖം കാണണം, എന്തൊരു കൗതുക വാര്യം കണ്ടിട്ട് കാണാൻ തോന്നും. കണ്ടാൽ കണ്ണാൻ അത്ര സന്തോഷമാണ് കണ്ണനെ കണ്ടത്. അത്ര മിടുമിടുക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണൻ. ആ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ചിരിച്ചും കൊണ്ട് ഓടക്കുഴൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിൻ്റെ മുകളിലത് ആ രണ്ട് തിരുമുടിമാലകളാണ്. ഒരു വെളുത്ത പൂവിൻ്റെ തിരുമുടിമാലയും ഒരു തെച്ചി മാത്രമായിട്ടല്ലേ തിരുമുടിമാലയും. പിന്നെ രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. വെള്ളപ്പൂവിൻ്റെ ഒരു ഉണ്ടമാല, പിന്നെ തെച്ചി, തുളസി, താമര, അങ്ങനെ ഒരു വനമാല പോലെ നല്ല ഇതായിട്ടുള്ള ഒരു ഉണ്ടമാല. അതും നല്ല ഭംഗിയുണ്ട്. ആ രൂപം രണ്ട് ഉണ്ടമാലയുടെയും രണ്ട് തിരുമുടിമാലയുടെയും നടുവിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല സന്തോഷമാവും, അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ആ രൂപം ഒന്ന് മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. ആ കണ്ണൻ നമ്മുടെ ദുരിതങ്ങളൊക്കെ